മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, നമ്മൾ 2004 മോഡലൊരു ജീപ്പ് നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വണ്ടികൾ നമ്മൾ നോക്കി നടന്നിട്ടാണ് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് കണ്ടീഷനുള്ള ജീപ്പാണ്, 2004. ഈ ഒരു വാഹനത്തിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പവർ സ്റ്റിയറിംഗ്, അതുപോലെ ഡിസ്ക് ബ്രേക്ക്, കുട്ടി സീറ്റ്, സൈഡ് ഡോറ്, ഹാൻഡ് ബ്രേക്ക് എന്നിവയാണ്. അപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ പമ്പ് ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പമ്പ് സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പിലെത്തി. അപ്പോൾ നമുക്കങ്ങനെ പമ്പെല്ലാം സർവീസ് ചെയ്ത് കിട്ടി. അപ്പോൾ അത്യാവശ്യം വലിയ മൈലേജൊക്കെ കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്നത് സൈഡ് ഡോറ് വേണം, അതുപോലെ കുട്ടി സീറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചൻ അടിപൊളിയായിട്ട് 2 സൈഡ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ മഹേന്ദ്രയുടെ എംബ്ലമൊക്കെ, ബട്ടർഫ്ലൈയുടെ എംബ്ലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സലിചേട്ടൻ ഇതിന് ഡിസ്ക് ബ്രേക്കും അതുപോലെ പവർ സ്റ്റിയറിംഗും ഒക്കെ ചെയ്യുന്ന പരിപാടിയിലാണ്. അങ്ങനെ ബൂസ്റ്റർ കയറ്റി, അതുപോലെ ഓയിൽ ക്ലച്ചിൻ്റെ സിലിണ്ടറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിയറിംഗ് ബോക്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ബൂസ്റ്ററും അതുപോലെ ഓയിൽ ക്ലച്ചും ഒക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഹാങ്ങിങ് പെഡൽസായി. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പവർ സ്റ്റിയറിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻജിൻ പുള്ളി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നേയും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ നമ്മുടെ ആ വീഡിയോ കൂടെ കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ വർക്കിൻ്റെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പവർ സ്റ്റിയറിങ്ങിൻ്റെ ടാങ്ക്, അതുപോലെ പൈപ്പ് കണക്ഷൻസ്, പമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഓയിലുകളെല്ലാം തന്നെ മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ സലിച്ചേട്ടൻ്റെ മോനാണ്, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വർക്ക്ഷോപ്പിൽ ചെറിയ ഹെൽപ്പിനൊക്കെ ആയിട്ട് കയറി വന്നേക്കുന്നതാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിലുള്ള സകലമാന ഓയിലുകളും, അതായത് എഞ്ചിൻ ഓയിൽ, ഹൗസിങ്, ഗിയർ ബോക്സ്, എല്ലാത്തിൻ്റെ ഓയിലും എല്ലാം ചേഞ്ച് ചെയ്തു, ഫിൽറ്ററുകളും ചേഞ്ച് ചെയ്തു. പവർ സ്റ്റിയറിങ്ങും ഡിസ്ക് ബ്രേക്കും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് വണ്ടി ആയിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററും കാര്യങ്ങളൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ വർക്കിങ്ങും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതെന്നേ ഉള്ളൂ. ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, വർക്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം. എയർ ഫിൽറ്ററിൻ്റെ കണക്ഷനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എയർ ഫിൽറ്റർ ഇരുന്ന ഏരിയയിലാണ് ഇപ്പം ബാറ്ററി ഇരിക്കുന്നത്. അതുപോലെ ബാറ്ററി മുന്നേ ഇരുന്ന ഏരിയയിൽ ബൂസ്റ്റർ വന്നു. അതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററിന് പ്രത്യേക ഒരു ഫിറ്റിങ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഒരു ഹോസും അതുപോലെ തന്നെ ഒരു ബെൽറ്റും നമുക്ക് ഇവിടെ അടുത്ത് മേടിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടിമാലി വന്ന് കിട്ടാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യണം. അതിനുള്ള തിരക്കിട്ട പണിയിലാണ് നമ്മൾ. വണ്ടിയുടെ വർക്ക്ഷോപ്പിലെ വർക്കുകളെല്ലാം കഴിഞ്ഞു. നമ്മളിനി വാട്ടർ സർവീസിനായിട്ട് കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടി സീറ്റ് അപ്പോൾസറി ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറുടെ അടുത്ത് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളെല്ലാം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വാട്ടർ സർവീസിന് കൊടുത്തിട്ട് കുട്ടി സീറ്റ് അടിക്കാനായിട്ട് വീണ്ടും അടിമാലിക്ക് ഞാൻ നമ്മുടെ കാറുമായിട്ട് വന്നു. അപ്പോൾ ഒന്ന് രണ്ട് അപ്പോൾസറി കടയിലെല്ലാം ചോദിച്ചിട്ട് ചെയ്ത് തന്നില്ല. അപ്പോൾ ഈ ഒരു ചേട്ടൻ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തരാൻ മനസ്സ് കാണിച്ചുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വർക്കുകളെല്ലാം തീർത്ത് നമ്മൾ വണ്ടി വഴി കഴുകി കുട്ടപ്പനാക്കി. ഞാനും നമ്മുടെ കമ്പനിക്കാരൻ അപ്പുവും കൂടി നേരെ കോട്ടയത്തിന് പോവാണ് വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട്. ഡിസ്ക് ബ്രേക്കും പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര സ്മൂത്താണ്. അതുപോലെ നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല.
അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നല്ലപോലെ മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ മഴയൊന്നും നമ്മൾ വകവെക്കാതെ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഈ ഒരു വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം വൈകുന്നേരം ടൈമിലാണ് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ബസ്സിനാണ് പോകേണ്ടത്. അപ്പം നമ്മുടെ അടിമാലിക്ക് ബസ് കുറവാണ് കോട്ടയത്ത് നിന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.